അപ്പൊ ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. ഇനി ഒരു യാത്ര ഫാം കാണാനാ പോണേ. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഫാം കാണാൻ പോണത്. അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല, എന്തായാലും പോയിട്ട് നോക്കാം. ഇനി ഞങ്ങളൊപ്പം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നിങ്ങള് ഞങ്ങളൊക്കെ ഒരുമിച്ച് ആദ്യമായിട്ട് ഇവിടുത്തെ യു കെ ഇന്ത്യ ഫാം. അത് പറയല്ല, അവർക്കൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് എഴുതി സബീറിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പിക്സ് അല്ലെ. ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇനി ഇനി ഷെയർ ചെയ്യും. ആരെങ്കിലും ഒക്കെ വേണ്ട ഷെയർ ചെയ്യാനായിട്ട്. കാണാൻ നന്നായിട്ടില്ലേ. ഓ, ഇവിടെയാണ് ശരിക്കും ഹാലോവിന്റെ ടൈമിലൊക്കെ മത്തങ്ങ കൃഷി ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ട് എന്നിട്ട് നമുക്ക് വന്ന് പ്ലക്ക് ചെയ്യൊക്കെ ചെയ്യാം. ഓ, ഈ ചെടി വെച്ചാൽ നല്ല ഭംഗിയായിട്ടില്ലേ. എങ്ങനെ വരി വരിയായിട്ട് ചെടി വെച്ചിട്ടുണ്ട്. ഒരു വണ്ടിക്ക് പോവാനുള്ള കേപ്പുള്ള വണ്ടി ഭംഗിയുണ്ട് ചെടി വെച്ചതല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സൈഡിലാണ് കാർ പാർക്കിംഗ് ഇങ്ങനെ ഒരു ഫാം തുടങ്ങാനാ. ടിക്കറ്റ് വെച്ച് നല്ല ഇതാണ്. അപ്പൊ ഞങ്ങള് ഇവിടെ പാർക്ക് ചെയ്യട്ടെ. അപ്പൊ ഞങ്ങള് ഇതവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പഴേ കിടന്ന് ചാടി ചാടി നിൽക്കണം. എക്സൈറ്റഡ്. ഇന്ന് ഇവരൊക്കെ ബ്ലാക്കിലാ. ഒന്ന് തിരിഞ്ഞ എല്ലാരുടെ കോസ്റ്റ്യൂം ഒന്ന് കാണിച്ചേ. ഒരു സൈഡും തുടങ്ങാം. തിരിഞ്ഞിക്ക് ചേട്ടാ, ഫുള്ള് കാണാനില്ല. ആ ഓക്കെ. ആ ഇനി സബീർ, സബീർ തിരിഞ്ഞിക്ക്. ഇനി ഇച്ചു ഞാൻ മാത്രല്ല. ഇച്ചുവിനെ അങ്ങനെ ഡാൻസ് കളിച്ച് മതിയാവണില്ല. അവിടെ എൻട്രൻസ്. അവിടെ കേരവാനൊക്കെ വന്നിട്ട് നമ്മള് പണ്ട് ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. റൂട്ട്ലാൻഡ് ഒരു അക്വാ പാർക്കിൽ പോയത് അതേപോലെ. ഇതാണ് ഇതിന്റെ എൻട്രൻസ് കേട്ടോ. ഇത് ജസ്റ്റ് കേറിയ വഴിക്ക് ഇങ്ങനെ ഒരു ചെറിയ ഷോപ്പാണ് കേട്ടോ. കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു കുഞ്ഞു ട്രാക്ടറൊക്കെ വെച്ചിട്ടുണ്ട്. കുറെ സാധനങ്ങളൊക്കെ ക്യൂവില് നിക്കട്ടെ. അത് ഞങ്ങളിത് ജസ്റ്റ് ഇതായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് എൻറ്റർ ചെയ്തു. കാണാൻ നല്ല അടിപൊളി സ്ഥലമായിട്ടല്ലേ. ഭയങ്കര ഇഷ്ടമായി. അതെ, ആ മാപ്പ് കാണിച്ചെന്നേ. ആ മാപ്പ് കാണിച്ചെന്നേ. ഇച്ചു മാപ്പ് കാണിച്ചെന്നേ. ഇപ്പൊ മാപ്പ് കാണിച്ച അവനത് മാത്രം കാണുള്ളോ. ആ ഈ മാപ്പിൽ നോക്കിയിട്ട് വേണം നമ്മള് ഏതൊക്കെ സ്ഥലത്തേക്ക് പോണെന്ന് ആൾക്കാര് ഭക്ഷണം കഴിക്കണ്ട്. നമുക്ക് പോവാ. ആ ഇത് നോക്കി നിങ്ങള്, ഇവിടെ ഒരു മയില് ഒരു പീക്കൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അവിടെ ആൾക്കാര് ഭക്ഷണം കഴിക്കണ്ട്. ഇച്ചു പോകണ്ടേ? ഇച്ചു വരുന്നുണ്ട് കേട്ടോ അതിന്റെ അടുത്തേക്ക്. പേടിച്ച് നിക്കാണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇവിടെയൊക്കെ ആൾക്കാർ ഇന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്.
കുറച്ച് മൈലിന് പോയി തൊട്ടോ. ആ പോയി തൊട്ടോ, കടിക്കണോ? ഏറ്റവും കൂടിയിട്ട് തൊടാൻ വരുന്നുണ്ട്. പേടിയാണോ? പേടിയാണോ? പക്ഷേ പൊക്കെ ജസ്റ്റ് പോയി നോക്ക്, പറക്കണോ? നന്നായിട്ടുണ്ട് പോണു. പൊക്കോ ദേ ആ ചേട്ടൻ പോണു. കണ്ട പൊക്ക ജസ്റ്റ് പൊക്കിച്ചു. ആ പൊക്ക് നീയേ, നീ പൊക്കോ ജസ്റ്റ്. ബാക്കി കൂടെ പൊക്കോ, വാലിന്റെ അവിടേക്ക് തിരിഞ്ഞു നിന്നു. ഓ മൈ ഗോഡ്. ഇതാണ് ഇവിടുത്തെ പ്ലേ ഏരിയ അല്ലേ? ഇവിടെ പ്ലേ ഏരിയ തന്നെയാണ്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? എല്ലാരും കയറി ഇരിക്കുന്നുണ്ട്. ഇച്ചു കേറുന്നുണ്ടാ? ഇച്ച എന്ത് നോക്കി നിക്കണന്ന്? ഇച്ചന് ഇന്ന് കളിക്കാൻ ഫ്രണ്ട്സ് ഇല്ലാത്ത കാരണാണ് ഇച്ച് നോക്കി നിക്കണ. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലേ. ആ ഇച്ച് കേറിയിട്ടുണ്ട്. അതെ, മാപ്പിൽ വഴി എവിടേക്ക് നേരെ പോണ? വഴിയില്ലാത്ത അവിടെ വഴിയില്ല. ഏയ് ഇപ്പുറത്തേക്ക് വാടാ. ഒരുമാതിരി ഇപ്പുറത്തേക്കിടാ, താഴെ. ആ ആ അങ്ങനെ തന്നെ. അവൻ വെറുതെ കിടക്കും, അവനത്ര കഴിഞ്ഞു. അങ്ങനെ എല്ലാരും പറഞ്ഞു കൊടുത്തിട്ട് കഴിഞ്ഞു. അതെ, കൊറേ സ്ഥലം കിട്ടും ഇവിടെ അടിപൊളിയായിട്ട്. ഇതിങ്ങനെ ഉന്തി തള്ളി കൊണ്ടോണാ? ആ തന്നെ ഫോഴ്സ് കൊടുക്കണതല്ലേ. ഓടിക്കോ മറ്റേതുമേ? ഓ അത് പൊളിച്ചു, അത് പൊളിച്ച്. വേണ്ടേ കൂടെ മതി. നന്നായിട്ട് സബീറിനെ ഓടിക്കണമെന്നുണ്ടാ? അതെ, ഇവിടെ ഓടിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നണു കേട്ടാ. ഇതാ എന്തൊക്കെ കാണിക്കണേ. ഇത് ഇവിടുത്തെ സോഫ്റ്റ് പ്ലേ ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇച്ച ഇറങ്ങില്ല. അതുകൊണ്ട് ഞങ്ങള് അവന്റെ കോൺസെൻട്രേഷൻ മാറ്റിയത് ഒരു ബോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്.
ഇവിടെ ബുഷ് ചെടി നിൽക്കണുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗെയിമാണ്. അതായത് നമ്മൾ വഴി കണ്ടുപിടിക്കാമോ ഗെയിം കളിക്കാറില്ലേ, ആ ഗെയിമാണ്. അത് ആ മോഡലിലാണ് അവിടെ ആ ചെടി വളർത്തി വെച്ചേക്കണത്. അപ്പോൾ ഞങ്ങൾ ആ കളിയൊക്കെ കളിച്ചു. എല്ലാം സ്പീഡിൽ കാണിക്കട്ടെ, വീഡിയോ ഒത്തിരി ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ട് എല്ലാം സ്പീഡിൽ സ്പീഡിൽ കാണിക്കുകയാണേ. വെള്ളരി മത്തങ്ങ കോവക്ക നാരങ്ങ തുടുത്ത പാവക്ക 110 ഈന്ത 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 പഴവും 110 ഉണക്ക മുന്തിരി 38. ആ അതെ, ഇതിന്റെ ഉള്ളിലൊക്കെ ഓരോ അതെ. ഇവിടെ ദേ ഇവിടെ ഷീപ്പാണോ അത്? എനിക്കറിയില്ല കേട്ടാ, അതെനിക്കറിയില്ല. വേണ്ട, ഇത് ഇതിട്ടിട്ടുണ്ട്. ആ അതെ, അവരുള്ളിലേക്കല്ല പോയതല്ല, അവര് പുറത്താ നിക്കണത്. ഇച്ചു ഇവരതിന്റെ അകത്ത് കേറിയിരുന്നു. ഇത് ശരിക്ക് ആ ഇത് ശരിക്ക് ചെമ്മരിയാടല്ലേ? ചെമ്മരിയാടാണെന്നോണം കണ്ടിട്ട് അല്ലേ. മറ്റേ ആ അപ്പുറത്തുള്ള നാട്ടിലാണ്, പക്ഷെ കുറച്ചൊരു സൈസ് ഉണ്ട്. കുറേ സ്ഥലം ഉണ്ട് ഇങ്ങനെ. ആ ഒന്ന് തിരിഞ്ഞ നേരം കൊണ്ട് ഇച്ചു പോയി. അവിടെ ചെന്ന് പിള്ളേരുടെ ഒപ്പം പോയിട്ട് എന്തോ ആടിന് തീറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഉണ്ടാവും അവരുടെ ഒപ്പം കമ്പനി ആവും, പെട്ടെന്ന് കമ്പനി ആവും. പിന്നെ കിടക്കുന്നിട്ടുണ്ട് ആടുകൾ. വിശാലമായിട്ട് കുറച്ച് ഇത് കൊടുത്തത്, പക്ഷെ ഇത്തിരി മെനക്കെടാൻ തോന്നുന്നുണ്ട് കേട്ടോ ഈ ആട്. അതിന് വരുന്നില്ല. ആ ഒരു മയിൽ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇതായിരിക്കണം സബീറിന് വണ്ടിപ്പണി കൊടുത്തിട്ടുണ്ട് ഞങ്ങള്. അങ്ങനെ അതെ, മറ്റേ മുട്ടനാട് പറയണ പോലത്തെ അല്ലേ. വേണ്ട, സബീറിനെ കണ്ടപ്പോ ഇത്ര നേരം ഒരു പ്രശ്നവും ഇല്ലാത്ത ആടായിരുന്നു, ഇപ്പൊ പ്രശ്നമായി. ഇച്ചു ആടിനെ സെറ്റാക്കിട്ടാ, തീറ്റ കൊടുക്കണം. ഏ ഹോഴ്സ് നിക്കണം ട്ടാ, ഹോഴ്സ് ഹോഴ്സ് നിക്കണം. അതെന്ത് മൃഗം അവിടെ നിക്കണത്? അതിനെന്താ പറയാ, ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ പേര് നമ്മുടെ നാട്ടില് കോമൺ ആയിട്ടുള്ളതല്ല അല്ലേ. ചെമ്മരിയാടിന്റെ പോലത്തെ പോലെ കളിമണ്ണ് പോലത്തെ മണ്ണ്. അങ്ങനെയാണെങ്കിൽ പറയാം, പക്ഷെ ഒട്ടകത്തിന്റെ പോലത്തെ കഴുത്താണ്, തല പൊക്കി പിടിക്കുന്നത്. ഒട്ടകത്തിന്റെ പോലത്തെ അത്രയും വലുപ്പുള്ള ഷീപ്സ്. ഇവന്റെ മുഖം ഭയങ്കര ക്യൂട്ടായിട്ട് കേട്ടാ. ഇവന് കൊടുത്തേക്കേ, ഇവന്റെ മുഖം നോക്കിയേ, മുഖം ഭയങ്കര വെറൈറ്റിയിൽ ഇവരുടെ ഒക്കെ. ഇവർക്ക് ഇവന് കൊടുത്തേക്കടി വൈറ്റിന്, വൈറ്റ് കഴിക്കാൻ നോക്കി, വൈറ്റ് നോക്കി നിൽക്കണ്ട്. കൊടുത്തോ?
കളിപ്പിക്കണേ ചേച്ചിനെ. അവിടെ നിക്കുന്നത് ഡോങ്കീസ് ആണ് കേട്ടോ. അതാ ഓക്കെ ക്ലിയർ ആയില്ലേ. കുറേ ഏരിയ ഉണ്ട് കേട്ടോ, ഏരിയ കുറേ ഉണ്ട്. അതിൽ അവിടെ ഇവിടെയും കുറേ ഒക്കെ നോക്കി കഴിഞ്ഞാലാണ് കുറേ മൃഗങ്ങൾ കാണുന്നത്. കുറേ എണ്ണത്തിന് ഒരുമിച്ച് അങ്ങനെ എന്താ പറയുക, ഒരു 100-100 എണ്ണത്തിന് ഒരുമിച്ച് അങ്ങനെ കാണാനില്ല. പക്ഷെ ഏരിയ കുറേ ഉണ്ട്, ഏരിയയിൽ ഏരിയ വെച്ച് നോക്കുമ്പോൾ മൃഗങ്ങളുടെ എണ്ണം കുറവാണ്. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, ഇങ്ങനെ ഈ കല്ലുകൊണ്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ വഴി പോലെയൊക്കെ ആക്കി കിടന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതെന്തോ മില്ലാന്നാ പറയണത്, ഇതെന്ത് മില്ലാന്ന്? ഫ്ലവർ മില്ല ആണോ? അവൻ വെറുതെ പറയുന്നത്. പൂർണ്ണമായും വെള്ളം കൊണ്ട് ഹൈഡ്രോ ഹൈഡ്രോ ആർക്കും ശരിക്കും അറിയില്ല. വെള്ളം ഉപയോഗിച്ചിട്ട് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് സക്രവൽ മിൽ. എവിടെ ഇത്? നമ്മുടെ നാട്ടില് ഇപ്പൊ മറ്റേ പാടത്ത് കാണില്ലേ, അതിന് എന്തെങ്കിലും ജലചക്രം. ഫീൽ മാൻ പവർ, ഫീൽ ഹോഴ്സ് പവർ, ഈ വാട്ടർ പവർ ആണ് നമ്മൾ കണ്ടത് ഇപ്പോ അല്ലെ. വാട്ടർ പവർ നമ്മൾ കണ്ടു. അയ്യോ, ആൾക്കാർ മോള് നോക്കി ഇറങ്ങണ്ടല്ലോ. ഇനി ഹോഴ്സ് പവറും മാൻ പവറും ഉണ്ട്. ഇതെന്താ സാധനം? ആ ഇതാണ് മാൻ പവർ ആണോ? ഇത് മാൻ പവർ. എല്ലായിടത്തും ഇങ്ങനെ വാഷ് ചെയ്യാളത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ അനിമൽസിന്റെ അവിടെ പോയ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? പൂ സ്റ്റിക്സ് ബ്രിഡ്ജ്. അടിയിലത്തെ നല്ല ക്ലിയർ ആയിട്ട് കാണാനുണ്ടല്ലേ. അതെ, നല്ല ഭംഗിയായിട്ട് വെള്ളം വരണുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. എന്തേ തണുക്കണ്ടാ? ഞാൻ ഈ ഷൂസ് ഓഫ് പൂരണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളോ അല്ലേ? അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സബീറ? സൂപ്പർ. കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു, കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യാനുള്ള സംഗതികൾ ഒരുപാടുണ്ട്. നമ്മൾ അത്രയും കംപ്ലീറ്റ് കവർ ചെയ്തോന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തായാലും അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. പൊളിച്ചു നാച്ചുറൽ ബ്യൂട്ടി. അതെ, അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരെ. അതുവരേക്കും ബൈ ബൈ. ബൈ ബൈ. ആ ബൈ.